കഴിഞ്ഞ ദിവസം ഈ വിളക്ക് കെടുത്തുന്നതിനെ കുറിച്ച് തന്നെ അർണബ് ഗോസ്വാമിയും ടൈംസ് നൗവും എത്ര പവർഫുള്ളായിട്ടാണ്, ഒരു ഗവൺമെന്റ് ചാനൽ പോലും ചെയ്യാത്ത വിധത്തിലാണ്. ഇത് രണ്ടുമേ ഞാൻ കണ്ടുള്ളൂ, ബാക്കിയുള്ളതിന് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. റിപ്പബ്ലിക് ചാനലിലെ ഹിന്ദി വേർഷനും ഇംഗ്ലീഷ് വേർഷനും അകത്ത് മുഴുവനും ഇലക്ട്രിക് ലൈറ്റുകൾ ഓഫ് ചെയ്തു. സാധാരണ ഈ പ്രകാശത്തിന്റെ, മൊബൈൽ ഫോണിന്റെ പ്രകാശത്തിനെ പോലെയുള്ള പ്രകാശങ്ങൾ മാത്രമിട്ട്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഈ 132 കോടിയോ 139 കോടി ജനതയിൽ ഏറ്റവും അധികം സന്തോഷിച്ചിരിക്കുന്നത് അർണബ് ഗോസ്വാമിയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ തുള്ളിച്ചാടുകയായിരുന്നു. ബോംബെയിലെ ഏറ്റവും മുകളിലത്തെ കെട്ടിടത്തിൽ നിന്ന് ബോംബെയിലെ ചിത്രം കാണിച്ചു, ഹൈദരാബാദിലെ ചിത്രം കാണിച്ചു, ഡൽഹിയിലെ ലോഡി കോളനിയിലെ കാണിച്ചു, ഗസിയാബാദിലെ കാണിച്ചു, പല പല കോർണറുകളിലെയും കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നു. ശാരീരികമായിട്ട് അകലം പാലിക്കുമ്പോഴും മാനസികമായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കൊറോണ നമ്മളെ തളർത്തില്ല, നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന ചങ്കൂറ്റത്തിന്റെ പ്രതീകമായിട്ട് എല്ലാ വിഭാഗം ജനതയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്പീഡ് ഒന്ന് കാണേണ്ടിയിരുന്നു. ആ ദേശസ്നേഹത്തിന്റെ പരമകാഷ്ഠയിൽ ഞാനൊരു ഭാരതീയനായതിൽ സന്തോഷിക്കുന്നു. ഒരു 10 പ്രാവശ്യം ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ അദ്ദേഹം കാണിച്ചുകൊണ്ടേയിരുന്നു. കുറെ സമയം അദ്ദേഹം അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈവൻ പറയുകയുണ്ടായി, സാറ്റലൈറ്റ്, എന്റെ സ്വന്തമായിട്ടൊരു സാറ്റലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഭാരതത്തിന്റെ ചിത്രമെടുത്ത് ഞാൻ ലോക ജനതയെ കാണിക്കുമായിരുന്നു. അവര് മനസ്സിലാക്കണം വാട്ട് ഈസ് ഇന്ത്യ, ഭാരതം എന്താണ്. ഈ ജനാധിപത്യത്തില് പല ജാതി, പല മതം, പല ഇസം, പല വർഗം, അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയാത്തൊരു വരി ഞാൻ ചേർക്കുകയാണ്, മതത്തിന്റെ വൈറസ് ഇവിടെയുണ്ട്, രാഷ്ട്രീയത്തിന്റെ വൈറസ്, കൂടാതെ കൊറോണ വൈറസ്. ഈ 3 വൈറസുകളുടെയും ഇടയ്ക്ക് കൊറോണ വൈറസിനെതിരെ മറ്റെല്ലാവരും ഒരുമിച്ച് ചേർന്നു എങ്കിൽ ഒരു 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 രാഷ്ട്രത്തിന്റെ ഇച്ഛാശക്തി, ആരും നിർബന്ധിച്ചിട്ടില്ല, ഒരു പോലീസും പറഞ്ഞിട്ടില്ല നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യണം, ഒരു TVയിലെ അനൗൺസ്മെന്റ് ഉണ്ടായില്ല, ദൂരദർശനിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ, ആ സമയത്തൊന്നും അനൗൺസ്മെന്റ് ഉണ്ടായില്ല. തന്നെത്താന് ജനങ്ങളെ സ്വമേധയാൽ എത്ര ഗംഭീരായിട്ടാണ്. അതുപോലെ തന്നെ ടൈംസ് നൗ ഓരോ പ്രദേശത്തെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു, അവരുടെ കമന്റുകളും പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഓരോ പ്രദേശത്തെ ജനങ്ങൾ അത് ഇതാക്കിയത്. റിമോട്ട് ചില കോർണറിൽ 1-ഓ 2-ഓ വിളക്കുകൾ ഉള്ളത്, അതുപോലും ദൂരെ മാറി നിന്നാണ് ടൈംസ് നൗ കാണിച്ചത്. അതിന് വല്ല ആശുപത്രി കെട്ടിടമാണോ എന്ന് പോലും പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഏതാണ്, ആൾമോസ്റ്റ് എവ്രി ഹോം, എവ്രി ഹൗസ്, അവരെല്ലാം ഇതിനോട് ചേർന്നു. ശരിക്കും കണക്ക് പ്രകാരം കേന്ദ്രത്തിലെ പവർ മിനിസ്റ്റർ, പവർ സെക്രട്ടറി, അവർ ഉറങ്ങാതിരിക്കുകയായിരുന്നു, കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു, 12 GW ഇലക്ട്രിസിറ്റി കുറയുന്ന പ്രതീക്ഷിച്ചത്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് 12 GW ഇലക്ട്രിസിറ്റി കുറഞ്ഞാൽ ഗ്രിഡിന് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരും, പ്രശ്നമില്ല എന്ന് അവർ. പക്ഷേ 117 നിന്ന് 85 GW കുറഞ്ഞു. 117 നിന്ന് 85 എന്ന് പറഞ്ഞാൽ എത്രയാ, 85, 95, 105, 115 + 2 32 GW 9 മണിക്ക് അങ്ങ് കുറഞ്ഞു. 9:09 അതേപോലെ അങ്ങോട്ട് കയറി. ഒന്നും സംഭവിച്ചില്ല ഈ രാഷ്ട്രത്തിന്, ഒന്നും സംഭവിച്ചില്ല. അഭിമാനിക്കണ്ടേ, തുള്ളിച്ചാടി സന്തോഷിക്കണ്ടേ, എല്ലാ റിസ്ക്കും എടുത്തിട്ടുണ്ടോ? 32 GW അങ്ങോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ, 117 നിന്ന് 85 കുറയുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതാ. അതും പീക്ക് പീരീഡാണ് 9 മണി എന്ന് പറയുന്ന, ഞായറാഴ്ച എല്ലാവരും വീട്ടിലിരുന്ന് സിനിമയും TV ഒക്കെ കാണുന്ന പീക്ക് പീരീഡ്, ഒരു തരത്തില് പീക്ക് പീരീഡ്. ആ പീക്കിൽ 32 GW കുറയുന്നത് ഒരു മനുഷ്യന്റെ നിർദ്ദേശപ്രകാരം. ആരെയും ഇവർ പറയുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനെയും പറയുന്നുണ്ടായിരുന്നില്ല, നരേന്ദ്രമോദിയെയും പറയുന്നുണ്ടായിരുന്നില്ല, ഭാരതത്തെ കുറിച്ച് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അതിന്റെ പുറകിലുള്ള വ്യക്തിക്കൊന്നും പ്രാധാന്യം കൊടുത്തില്ല. റിപ്പബ്ലിക് ചാനലും ടൈംസ് നൗ ചാനലും വേണ്ട, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ആ ഇലക്ട്രിസിറ്റി കാര്യത്തെക്കുറിച്ചൊക്കെ ഇന്ന് പത്രത്തിൽ വിവരിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കേരളവും അതിനൊത്ത് തന്നെ നിൽക്കേണ്ടായിട്ടോ, അത് കാരണം നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-75 വർഷം ആവാറായി. ആ വർഷത്തിനിടയ്ക്കും
നമ്മൾ തളർന്നിട്ടില്ല, തകർന്നിട്ടില്ല. കുറേ ദുരിതങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവിടെ നിസാമുദ്ദീനിൽ ഉണ്ടായത് വ്യംഗ്യാർത്ഥത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം അർണബ് ഗോസ്വാമി പറയുന്നുണ്ടായിരുന്നു. വളരെ വളരെ ഷാർപ്പായിട്ട് പ്രത്യക്ഷമായിട്ട് അതിനെക്കുറിച്ച് അല്ലാതെ പരോക്ഷമായിട്ട് പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള വ്യക്തി ഈ ഒരു കാര്യത്തിൽ അർണബ് ഗോസ്വാമിയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇത്ര എക്സൈറ്റഡ് ആയിട്ടുണ്ടാവില്ല. ഇലക്ട്രിസിറ്റി പവർ ഗ്രിഡ് ഇത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഇലക്ട്രിസിറ്റി സെൻട്രൽ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പോലും ഇത്ര സന്തോഷിച്ചിട്ടുണ്ടാവില്ല. അത്രയും അധികം സന്തോഷിച്ചത് അർണബ് ഗോസ്വാമിയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങളുടെ മനസ്സിനകത്തെ രാഷ്ട്ര സ്നേഹവും നമ്മുടെ സംസ്കാര സ്നേഹവും നിറഞ്ഞാൽ, നമ്മുടെ മനസ്സിനകത്തെ രാഷ്ട്ര സ്നേഹവും സംസ്കാരത്തിനോടുള്ള സ്നേഹവും നിറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതുമാതിരിയുള്ള നന്മകൾ വരുമ്പോൾ നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. കാരണം ഒരു രാഷ്ട്രത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ സ്നേഹം, നമ്മുടെ ആദരവ്. യഥാർത്ഥത്തിൽ ഈ പട്ടാളക്കാരൊക്കെ പാകിസ്ഥാൻകാരെ കൊല്ലാൻ പോയി ഇന്നലെ മിനിഞ്ഞാന്ന് ടെററിസ്റ്റിനെ ഒമ്പതെണ്ണത്തിനെ തീർത്തിട്ട് വന്നു. അവർക്ക് അവരെ കൊല്ലാനും ഈ ആവേശവും ഈ രാഷ്ട്ര സ്നേഹമാണ്. രാഷ്ട്ര സ്നേഹം എപ്പോ ഇല്ലാതെയാകുന്നുവോ അപ്പൊ നമ്മൾ തളരും, തകരും, വരളും. ശരിക്ക് നോർത്ത് ഇന്ത്യൻ ചാനലില്, ഈ കേരളത്തിലെ ചാനൽ ഞാൻ കൂടുതൽ കണ്ടില്ല, അവരൊക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ടാവും. അവർക്ക് ആ ഹൃദയസ്പർശിയായിട്ട് ഇതൊന്നും കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അതിനകത്ത് പൊളിറ്റിക്സും മതവും ഒക്കെ ചേർക്കുന്ന ഒരു ഒരു മാമാധ്യമത്തിന്റെ കൾച്ചറാണ്. നമ്മുടെ അസ്ത്ര ഗഫൂറിന്റെ സ്റ്റേജും പൈസയൊക്കെ എടുക്കുന്നവർ ഏത് രീതിയിലാണ് പറയാന്ന് പറഞ്ഞുകൂടെ. അതുകൊണ്ട് ഞാൻ കേരള ചാനൽ നോക്കിയില്ല, കാണാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ നോക്കിയത് മുഴുവനും നോർത്ത് ഇന്ത്യൻ ചാനലാണ്. വലിയ സന്തോഷം തോന്നി, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു.